ഇൻട്രോഡക്ഷൻ ടു ട്രിഗണോമെട്രിയുടെ കുറേയേറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അത്രയും ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിക്കുക, അതിൽ നിന്ന് തന്നെ മാക്സിമം എം സി ക്യു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. എത്രമാത്രം ക്വസ്റ്റ്യൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാകും, നന്നായിട്ട് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാനും കഴിയും. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസും എക്സാമിന്റെ പാറ്റേണും ഒക്കെ നന്നായി മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. സി ബി എസ് ഇയുടെ സൈറ്റിൽ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അഥവാ ആർക്കെങ്കിലും കിട്ടിയില്ല എങ്കിൽ വാട്സപ്പ് നമ്പർ അയച്ചു തന്നാൽ ഞാനത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക, വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ട്രയാംഗിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാം. ട്രയാംഗിൾസ്, ഇൻട്രോഡക്ഷൻ ടു ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നതിന്റെ ഒരു മാർഗരേഖ കൂടി സി ബി എസ് ഇ പുറത്തിറക്കിയിട്ടുണ്ട്. അതാർക്കെങ്കിലും വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം പാറ്റേൺ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ ടോട്ടൽ 40 മാർക്കിന്റെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലെഫ്റ്റ് ഓവർ 10 മാർക്ക് ഇന്റേണൽ അസസ്മെന്റ്സ് ആണ്. അതിന്റെയും പാറ്റേൺ സി ബി എസ് ഇയുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ അയച്ചു തന്നാൽ മതി, ഞാൻ അത് സെൻഡ് ചെയ്യാം. ട്രയാംഗിൾസിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ, ഇഫ് ട്രയാംഗിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ, എ ബി സി പി ക്യു ആറിന് സിമിലർ ആണ്, ദെൻ ദ വാല്യൂ ഓഫ് എക്സ്, ക്യു ആർ എന്ന സൈഡിന്റെ ലെങ്ത് എക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്യു ആർ എന്ന സൈഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നു ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ പി ക്യു ആർ എന്ന്. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാംഗിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചതാണ് ട്രയാംഗിൾസ് എന്ന ചാപ്റ്ററിൽ. സിമിലർ ട്രയാംഗിൾസിന്റെ കറസ്പോണ്ടിംഗ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്ന് ട്രയാംഗിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ് സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കുക, എ എന്ന ആംഗിൾ അതിന്റെ കറസ്പോണ്ടിംഗ് പി ആയിരിക്കും. മാക്സിമം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് തിരിച്ചറിയത്തക്ക വിധത്തില് ഒന്ന് മാർക്ക് ചെയ്ത എ പി എന്ന ആംഗിളിന് കറസ്പോണ്ടിംഗ് ആണ്. നെക്സ്റ്റ് ബി എന്ന ആംഗിൾ ക്യൂ എന്ന ആംഗിളിന് കറസ്പോണ്ടിംഗ് ആയിരിക്കും. ബി എന്ന ആംഗിൾ ഇതാണ്, അതിനെ ഞാൻ രണ്ടു വരയിട്ട് സൂചിപ്പിച്ചു. ക്യൂ എന്ന ആംഗിൾ അതിനെയും ഞാൻ രണ്ടു വരയിട്ട് സൂചിപ്പിച്ചു. പിന്നീട് ലെഫ്റ്റ് ഓവർ ഒരു ആംഗിളേ ഉള്ളൂ, സി ആൻഡ് ആർ. അത് രണ്ടുമാണ് ഈക്വൽ ആംഗിൾസ്. അപ്പൊ അതിനെ ഞാൻ 3 വരയിട്ട് സൂചിപ്പിച്ചു. അപ്പൊ നമുക്ക് ആംഗിൾസിനെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയുള്ള സിംഗിൾ മാർക്കിന് ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സൈഡ്സ് ആണ് കറസ്പോണ്ടിംഗ് സൈഡ്സ്. അതായത് എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ബി സിയും പി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ക്യു ആറുമാണ് കറസ്പോണ്ടിംഗ് സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ അതിനെ രണ്ടിനെയും കൂടി ചേർത്ത് ഒരു റേഷ്യോ എഴുതിയാൽ, ഒരു കാര്യം ശ്രദ്ധിക്കണം, റേഷ്യോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം, ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. പക്ഷേ ആദ്യം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള സൈഡ്സിൻ്റെത് എഴുതാൻ എന്ന് മാത്രം. ഇവിടെ എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ അതിന്റെ പേര് എഴുതുന്നില്ല, അതിന്റെ ലെങ്ത് മാത്രം എഴുതുന്നു 4 ഡിവൈഡഡ് ബൈ. ഇനി ഞാൻ രണ്ടാമത്തെ ട്രയാംഗിളിന്റെ എ എന്ന ആംഗിളിന്റെ ഈക്വൽ ആംഗിൾ ആയ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അത് എക്സ് ആണ്. ഇതിനെ ഞാൻ ഇനി ഈ ട്രയാംഗിളിന്റെ 3 സൈഡ്സ് ആണുള്ളത്, ഏതെങ്കിലും 2 സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബി എന്ന ആംഗിൾ, 2 ലൈൻ ഇട്ടിരിക്കുന്ന ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ലെങ്ത് 6 ആണ്. ഇവിടെ 2 ലൈൻ ഉള്ള ക്യൂ എന്ന ആംഗിൾ ആണ് ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 4.5. ഇതാണ് എഴുതി വെക്കേണ്ട റേഷ്യോ. അവിടെ സൈഡ്സിന്റെ ലെങ്ത് ബി സി എ സി അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് ആയിട്ട് ഇത്രയും എഴുതുക, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × x ഇസ് ഈക്വൽ ടു, ഇത് രണ്ടുകൂടെ ക്രോസ് ചെയ്താൽ 4 × 4.5. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 4 × 4.5 മൾട്ടിപ്ലൈ ചെയ്ത 6 ഇവിടെ വന്ന് ഡിവൈഡഡ് ബൈ എന്നാകും. 4 ഉം 6 ഉം കൂടെ കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 3 എന്ന് എഴുതാം, ഇവിടെ 2 എന്ന് എഴുതാം. ഇനി 4.5 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.5 എന്ന ആൻസർ കിട്ടും. ലെഫ്റ്റ് വിത്ത് 2 × 1.5 വിച്ച് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോ ഈക്വൽ ആംഗിൾസ്, രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് പറഞ്ഞാൽ അതിൽ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് ഓർത്തിരിക്കുക. പിന്നീട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറെ പ്രാക്ടീസ് ചെയ്താൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. മാക്സിമം ക്വസ്റ്റ്യനിലും ഇങ്ങനെ ആയിരിക്കും തരുന്നത്. എക്ക് ഈക്വൽ ആയിട്ടുള്ളത് പി എ, ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ക്യൂ ആയിരിക്കും, സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആർ ആയിരിക്കും. അത് കൂടുതൽ പ്രാക്ടീസിലൂടെ നമുക്ക് എളുപ്പം ചെയ്യാം, 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ ടി ആൻഡ് ആംഗിൾ ബി ആർ റൈറ്റ് ആംഗിൾസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആംഗിൾ ബിയും ആംഗിൾ ടിയും 90 ഡിഗ്രി ആണ്.
If AT is equal to 15 centimeter, AT യുടെ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്, BC യുടെ ലെങ്ത് 16 സെന്റിമീറ്റർ, ഈ ഒരു ലെങ്ത് 16 സെന്റിമീറ്റർ, ആൻഡ് AS 17 സെന്റിമീറ്റർ, ഇത് 17 സെന്റിമീറ്റർ ആണ്. Then the length of CT, ഇത്രയും ലെങ്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഇത്തിരി കാൽക്കുലേഷൻ ചെയ്യണം, അല്ലാതുകൊണ്ട് ആൻസർ കിട്ടൂല. എന്നാൽ അത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഇതാണ്. ഇവിടെ ഇത് സിമിലാരിറ്റീസ് ഓഫ് ട്രയാംഗിൾ തന്നെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ രണ്ട് ട്രയാംഗിൾസ് വന്നിരിക്കുന്നു, അതിൽ രണ്ട് ആംഗിൾസ് നമുക്ക് 90 ആണെന്ന് തന്നിട്ടുമുണ്ട്. അപ്പൊ ആ രണ്ട് ട്രയാംഗിളിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ABC എന്ന വലിയ ട്രയാംഗിൾ, അതിന്റെ 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെയുള്ള സ്മാൾ ട്രയാംഗിൾ, അതിനെ ഞാൻ അതുപോലെ തന്നെ അങ്ങ് വരയ്ക്കുകയാണ്. AT S, ഇവിടെ അറിയാവുന്ന സൈഡ്സിന്റെ ലെങ്ത് എഴുതി വെക്കുന്നു. ഇത് 17 ആണ്, ഇത് 15 ആണ്, ഈ ഒരു സൈഡ് 16 ആണ്. ഇനി ഇവിടെ T എന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണോ എന്ന് നോക്കുക. സിമിലർ ആണോ എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും പ്രൂവ് ചെയ്തതൊക്കെ ചെയ്തു പഠിക്കുന്നത് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഉപകരിക്കും. അപ്പൊ ഇവിടെ ആൾറെഡി രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, ബോത്ത് ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഇനി നോക്കുക ഏതെങ്കിലും ഒരു ആംഗിൾ കൂടി ഈക്വൽ ആകുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് AA സിമിലാരിറ്റി ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണെന്ന് പറയാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നേ, ഇവിടെ A എന്ന ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയും അതേ ആംഗിൾ, സെയിം ആംഗിൾ ആണ്. ഈ ഒരു ആംഗിൾ ഈ രണ്ട് ട്രയാംഗിൾസിനും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണ്, അപ്പൊ സിമിലർ ആയി. ഇനി നോക്കേണ്ടത്, സിമിലർ ആണെങ്കിൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യനിൽ പറയുന്ന CT ലെങ്ത് കണ്ടുപിടിക്കണം. CT ലെങ്ത് മാത്രമായി ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല, പകരം AC ലെങ്ത് കണ്ടുപിടിക്കാം. AC ലെങ്ത് കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് 15 മൈനസ് ചെയ്താൽ CT ലെങ്ത് കണ്ടുപിടിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിലെ AC എന്ന ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി അതിന് ഓപ്പോസിറ്റുള്ള സൈഡ്സിൽ ഈ AC വരണം, എങ്കിൽ മാത്രമേ നമുക്ക് AC ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയൂ. അപ്പൊ ഞാനിവിടെ 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് AC, അപ്പൊ ഉറപ്പായിട്ടും 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് AC വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സൈഡ്സിന്റെ റേഷ്യോ എഴുതുമ്പോ AC/, ഇവിടെ 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് AS=2. ഇനിയും കറസ്പോണ്ടിങ് ആംഗിൾ ആയി A എന്ന ആംഗിൾ ഉണ്ട്, ഇവിടെ A എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് ഇല്ല. ഇവിടെ A എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള സൈഡിന്റെ ലെങ്ത് ഉണ്ട്, അപ്പൊ അതിനെ നമുക്ക് A ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ BC എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെ A എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റിന്റെ പേര് TS അല്ലെങ്കിൽ ST എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ലെങ്ത് ഇല്ല. ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാനും കഴിയില്ല, കാരണം ഇവിടെ ഈ ഒരു സൈഡ് കൺസിഡർ ചെയ്താൽ ഇതിന്റെ ലെങ്ത് ഇല്ല, ഇത് കണ്ടുപിടിക്കാൻ ഈ ഒരു സൈഡ് തന്നിട്ടുമില്ല. അപ്പോ ഈ രണ്ട് സൈഡ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ST ലെങ്ത് കണ്ടുപിടിക്കണം. ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 17 സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ 15 സ്ക്വയർ, 17 സ്ക്വയർ 289 മൈനസ് 225 സബ്ട്രാക്ട് ചെയ്താൽ 64 എന്ന് കിട്ടും. 64 റൂട്ട് കണ്ടുപിടിക്കുന്നു, വിച്ച് ഈസ് 8, അതായത് ST നീളം 8 ആണ്. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അറിയാവുന്ന സൈഡ്സിന്റെ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AC ലെങ്ത് അറിയത്തില്ല, അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഡിവൈഡഡ് ബൈ AS ന്റെ ലെങ്ത് അറിയാം, 17. AC=2. BC ലെങ്ത് തന്നിട്ടുണ്ട്, 16. ഡിവൈഡഡ് ബൈ TS ന്റെ ലെങ്ത് 8 ആണ്. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം, ഇവിടെ 2 ഇവിടെ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AC × 1 AC ആണ്, is equal to 2 × 17, which is 34. അതായത് AC ഫുൾ ലെങ്ത് 34 ആണ്. നമുക്ക് വേണ്ടത് CT ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ ലെങ്ത് 34 നിന്നും AT ലെങ്ത് ആയ 15 മൈനസ് ചെയ്താൽ 19 എന്ന് കിട്ടും. അപ്പൊ ഇവിടെയുള്ള B ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ സമയം കൂടുതൽ എടുത്തുവെങ്കിലും നന്നായി ഫാസ്റ്റായി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ
ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് പടം വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറുതായി പടം വരയ്ക്കരുത്. ഇത്തിരി വലിപ്പത്തിൽ തന്നെ മാർജിനിൽ ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഒക്കെയും ഇത്തിരി വലുതായി ക്ലിയർ ആയി തന്നെ എഴുതണം. കാരണം പിന്നീട് നമുക്കൊന്ന് റീചെക്ക് ചെയ്യേണ്ടി വരുമ്പോ അത് വായിക്കാൻ പറ്റാത്ത രീതിയിലായി പോകരുത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഇഫ് ഡി ഇ പാരലൽ ടു ബി സി, ഡി ഇ BC ക്ക് പാരലൽ ആണെങ്കിൽ ദെൻ എക്സ് ഈസ് ഡി ഇയുടെ ലെങ്ത് എത്ര? നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ ഒക്കെയും ട്രയാങ്കിൾസ് ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും മാറ്റി മറിച്ച് ചോദ്യം ചോദിക്കാം. അവിടെ ഒക്കെയും സിമിലാരിറ്റി ആണ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നോക്കുക, ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്യുമ്പോ അതിന്റെ ഈ രണ്ട് ആംഗിൾസ്, ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ആംഗിളും ഈക്വൽ ആണ്. അതായത് ഈ ഒരു ആംഗിൾ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആണ്. മാത്രവുമല്ല എ എന്ന ആംഗിൾ കോമൺ ആംഗിൾ ആണ്, രണ്ട് ട്രയാംഗിളിനും കൂടി കോമൺ ആണ്. അപ്പൊ ഇവിടെ ട്രിപ്പിൾ എ സിമിലാരിറ്റി, അല്ലെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസ് മറ്റൊരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിലെ ഈക്വലായി, അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആയിരിക്കും. അപ്പൊ ആ ട്രയാംഗിളിന്റെ സിമിലാരിറ്റിയെ ഞാൻ ഒന്ന് എഴുതാം. എ ഡി ഇ, ട്രയാംഗിൾ എ ഡി ഇ, ഇതിന്റെ പേര് എങ്ങനെയാണോ എഴുതിയത് ആംഗിൾസ് അതേപോലെ തന്നെ അതിന് ഈക്വലായി വരത്തക്ക വിധത്തിൽ വേണം അടുത്ത ട്രയാംഗിളിന്റെ പേര് എഴുതാൻ. അവിടെ എ ബി സി എന്ന് എഴുതണം. ട്രയാംഗിൾ എ ബി സി, എ എന്ന ആംഗിൾ കോമൺ ആയി വന്നു, ഡി എന്ന ആംഗിളും ബി എന്ന ആംഗിളും ഈക്വൽ ആണ്, ഇ എന്ന ആംഗിൾ സി എന്ന ആംഗിളിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് ട്രയാംഗിൾസിനെയും സെപ്പറേറ്റ് ഒന്ന് വരച്ച് വേണമെങ്കിലും ചെയ്യാം. ഇത് എ ആണ്, ഇത് ബി, ഇത് സി, ഇത് എ, ഇത് ഡി, ഇത് ഇ. ഇവിടെ തന്നിരിക്കുന്ന ലെങ്തുകൾ എ ഡി, അപ്പൊ ഞാൻ ഈ ഒരു ലെങ്ത് എ ഡി എഴുതുന്നു ബൈ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സൈഡ്, ഈ ഫുള്ള് ലെങ്ത് ആണ് എ ബി ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് ഡി ഇ, ഇവിടെ ഞാൻ സ്മാൾ ട്രയാംഗിളിന്റെ ആണ് ആദ്യം കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് ഡി ഇ ബൈ ലാർജ് ട്രയാംഗിളിന്റെ കറസ്പോണ്ടിങ് സൈഡായ ബി സി. എ ഡിയുടെ ലെങ്ത് നമുക്കറിയാം 3 ഡിവൈഡഡ് ബൈ എ ബിയുടെ ലെങ്ത് 4+3 വിച്ച് ഈസ് 7 ഈസ് ഈക്വൽ ടു ഡി ഇ, അതിനെയാണ് നമ്മൾ എക്സ് ആയി കൺസിഡർ ചെയ്തത്, ഡിവൈഡഡ് ബൈ ബി സിയുടെ ലെങ്ത് 14. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 7 × x ഈസ് ഈക്വൽ ടു 3 × 14 നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ 3 × 14 മൾട്ടിപ്ലൈ ചെയ്ത 7 ഇവിടെ വന്ന് ഡിവൈഡഡ് ബൈ എന്നാകും 14, 7 ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. 3 × 2 വിച്ച് ഈസ് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എ ആണ് റൈറ്റ് ആൻസർ. ഇത്തരത്തിലുള്ള ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ട്രയാംഗിൾസിനെ എങ്ങനെ മാറ്റി മറിച്ച് ചോദിച്ചാലും അതിന്റെ ഷേപ്പുകൾ എങ്ങനെയാണെങ്കിലും ഒരു ട്രയാംഗിളിനുള്ളില് ഏതു തരത്തിൽ മറ്റൊരു ട്രയാംഗിൾ വന്നാലും നമുക്കതിനെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ഇൻ ട്രയാംഗിൾസ് എ ബി സി ആൻഡ് എ ഡി എഫ്, എ ബി ബൈ ഡി ഇ ഈസ് ഈക്വൽ ടു ബി സി ബൈ എഫ് ഡി, ഈ രണ്ട് ട്രയാംഗിൾസിൽ ഇങ്ങനെ ഒരു റേഷ്യോ ഈക്വലായി വരണമെങ്കിൽ ദെൻ They will be similar when ഈ രണ്ട് ട്രയാംഗിൾസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിൽ സിമിലർ ആയി വരണമെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾസിന്റെ ഏതൊക്കെ ആംഗിൾസ് ഈക്വലായി വരണം നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് കട്ടും പറയാം. രണ്ട് ട്രയാംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എ ബി സി. അപ്പോ ഒരു ട്രയാംഗിൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ വെർട്ടെക്സുകൾ മാർക്ക് ചെയ്യുക, എ ബി സി. സെക്കൻഡ് ട്രയാംഗിൾ വരയ്ക്കുക, പക്ഷേ അതിന്റെ സൈഡ്സ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം. ഈ റേഷ്യോ കൺസിഡർ ചെയ്യുക, എ ബി ബൈ ഡി ഇ. അപ്പൊ എ ബി എന്ന സൈഡ് ഇതാണ്, ഇതിനെ ഞാൻ സിംഗിൾ ലൈൻ കൊണ്ട് സൂചിപ്പിച്ചു. ഈ സൈഡിന് കറസ്പോണ്ടിങ് ആയി ഈ സൈഡ് തന്നെ വരണം എങ്കിൽ ഞാൻ ഇവിടെ ഇതിനൊരു സിംഗിൾ ലൈൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് ഡി ഇ എന്ന് തന്നെ വരണം. അപ്പോ ഡി ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ ഇ ഇവിടെ എഴുതുന്നു. അടുത്തത് കൂടി നോക്കുക, എന്നിട്ട് വേണം ഇതിനെ ഫൈനലൈസ് ചെയ്യാൻ. ബി സി ബൈ എഫ് ഡി, ബി സി എന്നത് ഈ ഒരു സൈഡാണ്, എഫ് ഡി എന്ന് പറയുമ്പോ ഈ സൈഡായി വരണം. അതാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എഫ് എഴുതിയാലേ ഈ ഒരു സൈഡ് എഫ് ഡി ആയി വരും.
അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനെ കറസ്പോണ്ടിംഗ് സൈഡ് ആയി അപ്പോൾ ഈ സൈഡ് ഇതിനെ ഈ സൈഡ് ഇതിനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക b എന്ന ആംഗിൾ d എന്ന ആംഗിൾ രണ്ടിന്റെയും പൊസിഷൻ ഒരേപോലെ വരത്തക്ക വിധത്തിലാണ് ഞാൻ മാർക്ക് ചെയ്തത് ഇവിടെ b എന്ന ആംഗിൾ d എന്ന ആംഗിളിനെ ഈക്വൽ ആയാൽ മാത്രമേ ഇങ്ങനെ ഒരു റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യൂ അപ്പോൾ ഇവിടെയുള്ള ആൻസർ d ആണ് ആംഗിൾ b is equal to ആംഗിൾ d ആയി വരണം ആൻസർ എഴുതാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ട്രയാംഗിൾ എബിസി ഈസ് സച്ച് ദാറ്റ് എബി ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ബിസി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ and CA 2.5 cm. If triangle DEF similar to triangle ABC and EF is equal to 4 cm, then the perimeter of triangle DEF is. അപ്പോൾ ഇവിടെ question വായിച്ചു ദയവേ ഇത് ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും ഈ question വായിച്ചു നോക്കിയതിനു ശേഷം വീഡിയോ പോസ് ചെയ്തു വെക്കുക. സ്വന്തമായി അതിന്റെ ആൻസർ ചെയ്യുക. അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അഥവാ തെറ്റാണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്, മിസ്റ്റേക്ക് വന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി സ്വന്തമായി ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ഒറ്റ ഇരിപ്പിന് ഫുള്ള് വീഡിയോ കണ്ടു തീർക്കുന്നതിൽ കാര്യമില്ല, അതിൽ അർത്ഥമില്ല. ഓരോന്നോരോന്നായി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് ദയവേദി ഞാൻ വീണ്ടും പറയുന്നു, ടെൻഷൻ ആവരുത്. തന്നിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ എ ബി സി എന്ന ട്രയാംഗിളിന്റെ മൂന്ന് സൈഡിന്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ട്രയാംഗിൾ എന്ന് വരയ്ക്കാം എ ബി സി. ഇവിടെ പേര് പറഞ്ഞിരിക്കുന്ന അതേപോലെ എ ബി സി എന്ന് ഞാൻ എഴുതുന്നു. എ ബിയുടെ ലെങ്ത് 3 സെന്റിമീറ്റർ, ബി സി 2 സെന്റിമീറ്റർ, സി എ 2.5 സെന്റിമീറ്റർ. എ ബി സി എന്ന ട്രയാംഗിൾ ഡിഇ എഫ് എന്ന ട്രയാംഗിളിന് സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ട്രയാംഗിൾ കൂടി വരയ്ക്കാം. ആ ട്രയാംഗിൾ കൂടി വരച്ചിട്ട് അതിന് പേര് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡി എന്ന ആംഗിൾ എ എന്ന ആംഗിളിന് ഈക്വലായി വരത്തക്ക വിധത്തിൽ വേണം വരയ്ക്കാൻ. അല്ലാതെ വേണമെങ്കിൽ വരയ്ക്കാം, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഡി എഴുതുന്നു. ഇ എന്ന ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഇ ഡിഇ എഫ്. ഇനിയും ഇ എഫ് എന്ന ഈ ഒരു സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇ ഡി എഫ് എന്ന അല്ലെങ്കിൽ ഡിഇ എഫ് എന്ന ട്രയാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ ആൾറെഡി സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സിമിലാരിറ്റിയിൽ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്നൊന്ന് മാർക്ക് ചെയ്യാം. എ എന്ന ആംഗിൾ ഡി എന്ന ആംഗിളിന് ഈക്വൽ ആണ്, ബി എന്ന ആംഗിൾ ഇ എന്ന ആംഗിളിന് ഈക്വൽ ആണ്, സി എന്ന ആംഗിൾ എഫ് എന്ന ആംഗിളിനും ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആംഗിൾസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇനി ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഡി എഫിന്റെയും ഡി ഇയുടെയും ലെങ്ത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി രണ്ട് രണ്ട് റേഷ്യോസിനെ കൺസിഡർ ചെയ്യുക. ഇവിടെ ബി സി എന്ന സൈഡ്, ഇവിടെ ഞാൻ എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ബി സി, അതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ബി സി എന്ന് ഞാൻ എഴുതുന്നില്ല, പകരം അതിന്റെ ലെങ്ത് 2 ബൈ. ഇവിടെ എ എന്ന ആംഗിൾ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ ഞാൻ അതിന് ഈക്വലായ ഡി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 4 ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ ഈ ഒരു ലെങ്ത് കൺസിഡർ ചെയ്യുന്നു ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അത് 2.5 ആണ്. ഇവിടെ ഇ എന്ന ആംഗിൾ അതാണ് ഇവിടെയുള്ള ബിയുടെ ഈക്വൽ ആംഗിൾ, അതുകൊണ്ട് ഈ സൈഡിന്റെ കറസ്പോണ്ടിംഗ് സൈഡ് ഇതാണ്. ഡിവൈഡഡ് ബൈ ഡി എഫ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡി എഫ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2.5. അങ്ങനെയാണെങ്കിൽ ഡി എഫ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടുകൂടെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 2.5 വിച്ച് ഈസ് 5 സെന്റിമീറ്റർ. അപ്പൊ ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടി. ഇനി അടുത്ത ഏതെങ്കിലും രണ്ട് റിലേഷൻ എടുക്കുക, അതുപയോഗിച്ച് ഈ സൈഡിന്റെ ലെങ്ത് കൂടി കണ്ടുപിടിക്കുക. അപ്പൊ അവിടെയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2, ബിക്കോസ് അവിടെ ഡെസിമൽസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ 2 ബൈ 4 ഇവിടെ എടുത്തതുപോലെ 2 ബൈ 4 എന്ന് എഴുതുന്നു. ഇനി ഞാൻ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഈ 3 എന്ന സൈഡ് എഴുതുന്നു. ഇസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ എഫിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഡിഇ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിഇ ഇൻറ്റു 2 ആണ്. ഇത് രണ്ടുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നീട് ഈ 2 ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടെ കട്ട് ചെയ്യാം. ഇവിടെ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 3 വിച്ച് ഈസ്
6 അപ്പോൾ ഈ സൈഡിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് DEF എന്ന ട്രയാംഗിളിന്റെ പെരിമീറ്റർ 6 plus 4 10 plus 5 which is 15 B ആണ് റൈറ്റ് ആൻസർ അപ്പോൾ ട്രയാംഗിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതല്ല എല്ലാം ചെയ്യാൻ കഴിയും വെറുതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക നമ്മുടെ ആ ഒരു ശീലമാണ് മാറേണ്ടത് ആ ഒരു ശീലം മാറ്റിയെടുക്കണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം യെസ് എന്നെ കൊണ്ട് ഇത് കഴിയും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക ഒരു 10-20 ക്വസ്റ്റ്യൻസ് MCQ-ന്റെ ട്രയാംഗിൾസിൽ നിന്ന് ചെയ്ത് ട്രയാംഗിൾസിന്റെ ഒരു 1-2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പോലും തെറ്റാതെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത എക്സാമിന്റെ മാത്സിന്റെ പുതിയ പാറ്റേൺ എന്താണ് ഫുൾ മാർക്ക് എങ്ങനെ മേടിക്കാം ഈ രണ്ട് വീഡിയോസ് നന്നായിട്ടൊന്ന് കാണുക കാര്യങ്ങളെ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതൊന്നും മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവരും നന്നായി പഠിക്കുക.